രാജ്കുമാറിന്റെ അതെ ഒയൂരിലെ വാർത്തയിലേക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട്. രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. രാജ്കുമാർ, ഞങ്ങൾ നിൽക്കുന്നത് വരിക്കാശ്ശേരി മനയുടെ മുറ്റത്താണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഫ്രെയിമുകളിലൂടെ ഓടിപ്പോയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ രാജ്കുമാറിനോട് സംസാരിക്കുന്നത്. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കൊല്ലം ഓയൂരിലെ അസംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ തുടർച്ച അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ അച്ഛനെ ഇന്ന് വീണ്ടും മൊഴിയെടുക്കും എന്ന വിവരം വരുന്നു. ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ഇന്നലെ പരിശോധന നടത്തിയിട്ടുണ്ട് പോലീസെന്ന് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ പല തരത്തിലുള്ള അന്വേഷണം വലിയ തോതിൽ വിപുലമായി നടക്കുന്നു. അതെ, അതായത് ഈ കൊല്ലം ചിറക്കര സ്വദേശിയായ ഒരു യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതും. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനാണ് അയാളുള്ളത്. ഇയാളെ ഈ വാഹനം വാടകയ്ക്ക് നൽകിയത് ഇയാളാണോ, ഈ നമ്പർ പ്ലേറ്റ് ഈ വ്യാജമായി നിർമ്മിച്ച് നൽകിയത് ഇയാളാണോ തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഇതിൽ നിന്നൊരു സംശയം അത് മാറാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ അയാളെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോഴും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനോട് വിട്ടയച്ചിട്ടില്ല. അതേസമയം മനു ചോദിച്ച രണ്ടാമത്തെ സംഭവം, ഈ കുട്ടിയുടെ അച്ഛൻ്റെ മൊഴി ഇന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ രേഖപ്പെടുത്തണമെന്ന് പോലീസ് കരുതി. ഇന്നലെ IG സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൊട്ടാരക്കര റൂറൽ SP ഓഫീസിൽ വെച്ച് അച്ഛനുമായി സംസാരിച്ചു. പിന്നീട് അച്ഛൻ പറഞ്ഞത്, ഞാൻ ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞാൻ സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനിലും ഹാജരാകാം, എല്ലാ ഏത് രേഖകൾ വേണമെങ്കിലും ഹാജരാക്കാം എന്നെല്ലാം ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ സ്റ്റേഷനിൽ ഹാജരാവണം അല്ലെങ്കിൽ റൂറൽ ഓഫീസിൽ ഹാജരാവണം എന്നുള്ള പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇദ്ദേഹത്തെ വിട്ടയച്ചത്. ഇപ്പോൾ അദ്ദേഹം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ 6 വയസ്സുകാരി കുട്ടിയുടെ വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആയിരിക്കും അദ്ദേഹം ഇനി സ്റ്റേഷനിലേക്ക് പോവുക. അതേസമയം തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ പത്തനംതിട്ടയിലെ ഫ്ലാറ്റിൽ നിന്ന് ഏതാനും രേഖകൾ അവിടെ പോലീസ്, തെന്മല പോലീസ് അവിടെ പോയി റെയ്ഡ് ചെയ്തു, പരിശോധന നടത്തി. അവിടെ നിന്നൊരു ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ഫോൺ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, അതെൻ്റെ പഴയ ഫോണാണ്, വീട്ടിൽ കൊണ്ടുവന്നാൽ മക്കൾ അത് ഉപയോഗിക്കും, അത് കണ്ണിന് ദോഷമായതുകൊണ്ടാണ് ഞാനത് അവിടെ സൂക്ഷിച്ചു എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി. അത് പിന്നീട് അദ്ദേഹം വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് അത് പറയുകയും ചെയ്തു. അതേസമയം തന്നെ ഈ കൂടുതൽ ദൃശ്യങ്ങൾ, അതായത് ഈ കുട്ടിയുമായി സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ, വളരെ ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസ് അതിലെത്തി. ഒരുപാട് പോസിറ്റീവായ ലീഡ്സ് ഈ കഴിഞ്ഞ ഇത്രയും നാളുകൾ, അല്ലെങ്കിൽ 4-5 ദിവസമാകുന്നു, അത്രയും നാളുകൾ കൊണ്ട് പോലീസിന് ഒരുപാട് മുന്നേറാൻ പറ്റി, ആ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പറ്റി. അതൊരു വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ ഈ കുട്ടി ഉപയോഗിച്ച കുട്ടിയെ ഈ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് കുട്ടി ഉപയോഗിച്ച ആ ഫോണിൽ ചില കാർട്ടൂണുകളും മറ്റും കണ്ടിരുന്നു. അതും പോലീസിനൊരു വലിയ പോസിറ്റീവായ സംഭവമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ, ഇത് ആരാണ്, ആരുടെ ഫോണാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും കരുതുന്നതും. ഒപ്പം തന്നെ കുട്ടിയുടെ മൊഴി പ്രകാരം ഇന്നലെ 3 പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു. അതിൽ 2 സ്ത്രീകളും 1 പുരുഷനുമാണ്. അതിൽ പുരുഷൻ ഒരു ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറാണെന്ന് കുട്ടി പറയുന്നു. അത് ഇത്തിരി പ്രായമുള്ള ആളാണ്. അതേസമയം മറ്റ് 2 സ്ത്രീകൾ, അത് ഒന്ന് ഈ കുട്ടിയെ ആശ്രാമ മൈതാനത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു, ആ മൈതാനത്ത് ആശ്രാമ മൈതാനത്ത് കൊണ്ട് ഇറക്കി വിട്ട ആ സമയത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് പോയ ഒരു യുവതി, അതൊരു മഞ്ഞ ഷാളൊക്കെ ധരിച്ച ഒരു യുവതിയാണെന്ന് കുട്ടി പറഞ്ഞിരുന്നു. വെള്ള ഷാളും മഞ്ഞ ചുരിദാറും ധരിച്ചിരുന്ന ഒരു സ്ത്രീയാണെന്ന് യുവതി ഈ കുഞ്ഞ് പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെ ഒരു രേഖാചിത്രം തയ്യാറാക്കിയത്. നമ്മുടെ CCTV ദൃശ്യങ്ങളിലും അത് വ്യക്തമായി അത് കാണാം. മറ്റൊരു സ്ത്രീ ആ പരിചാരകയായിരുന്നു, ഒപ്പം ഉണ്ടായിരുന്നവരാണ്. ഈ മറ്റേ സ്ത്രീ, രണ്ടാമത്തെ സ്ത്രീ തന്നെയാണോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ കാറിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമല്ല. കൂടുതൽ ആളുകളുണ്ട്, പക്ഷേ എനിക്ക് അവരുടെ മുഖങ്ങൾ ഓർമ്മ വരുന്നില്ല എന്നാണ് ഇന്നലെ ചിത്രം വരയ്ക്കുന്ന സ്മിതയോടും സജേഷിനോടും മറ്റും ഈ കുട്ടി പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി സമയം സാവകാശമെടുത്ത് കൂടുതൽ ചിത്രങ്ങളിലേക്ക് പോകാനാണ് പോലീസിൻ്റെ നീക്കം. അതേസമയം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം പാരിപ്പള്ളി കിഴക്കനേല ആ ഭാഗത്ത് ഒരു വീട്ടിലെത്തി, ഗിരിജയുടെ കടയിലെത്തി സാധനങ്ങൾ വാങ്ങിയിരുന്നു. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ സംഘം സഞ്ചരിച്ചത്. കുട്ടി ആ സമയത്ത് ഇല്ലായിരുന്നു. ആ ഓട്ടോ സംബന്ധിച്ച് പോലീസിന് ഒരു ധാരണ എത്തിയിട്ടുണ്ട്. ആ ഓട്ടോവും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ്. ഔദ്യോഗികമായി പോലീസ് ഇതൊന്നും തന്നെ പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമുക്ക് ലഭിക്കുന്നതല്ല അനൌദ്യോഗിക വിവരങ്ങളാണ്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ അത് ശരിയാകും, അത് തെറ്റാനും സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ കൂടുതൽ പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കിപ്പോൾ വെളിപ്പെടുത്താനും സാധിക്കില്ല. ഇന്ന് എന്തായാലും വീണ്ടും DIG R. Nishanthini ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്നലെയും രാത്രി IGയുടെ നേതൃത്വത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. ഇന്നത് വീണ്ടും തുടരും.
Manu. Sherry, okay. Thank you, Rajkumar. Thank you. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് എത്താം. ഏതായാലും ഡി ഐ ജി നിഷാദിനിയുടെ നേതൃത്വത്തിൽ വലിയൊരു ടീം രൂപീകരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്തിൽ നല്ല പുരോഗതി ഉണ്ടെന്നാണ് രാജ്കുമാർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ ആ ശുഭവാർത്ത ഈ പ്രതികളെ പിടിക്കട്ടെ. അതിന്റെ കൂടുതൽ ലിങ്കുകളിലേക്ക് പോലീസ് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് രാജ്കുമാറിനെ വീണ്ടും ബന്ധപ്പെടാം. സ്വാഭാവികമായും വിളിക്കാം രാജ്കുമാറിനെ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലേ.